കുന്നംകുളം ചിറ്റിലങ്ങാട് സിപിഎം നേതാവ് കുത്തേറ്റ് മരിച്ചു. പുതുശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി പുതുശ്ശേരി പേരാരിൽ ഉണ്ണിമകൻ സനൂപാണ് കൊല്ലപ്പെട്ടത്. 26 വയസ്സായിരുന്നു. രണ്ട് സിപിഎം പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അന്യൂർ സിഐടിയു തൊഴിലാളി ജിതിൻ, പുതുശ്ശേരി സ്വദേശിയായ സിപിഎം പ്രവർത്തകൻ വിപിൻ എന്നിവർക്ക് പരിക്കേറ്റു. രാത്രി 11:30 ചിറ്റിലക്കാടായിരുന്നു സംഭവം. മിഥുൻ എന്ന സുഹൃത്തിനെ വീട്ടിലേക്ക് കൊണ്ടു ചെന്നാക്കുന്നതിനായാണ് ഇവർ സംഭവസ്ഥലത്തേക്ക് പോയത്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു സംഘം ഇവരുമായി വാക്കേറ്റമുണ്ടാവുകയും ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുകയുമായിരുന്നു. ബിജെപി പ്രവർത്തകരാണ് ആക്രമിച്ചതെന്ന് സിപിഎം പ്രാദേശിക നേതാക്കൾ പറഞ്ഞു. അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സനൂപ് സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. സംഭവം അറിഞ്ഞെത്തിയവരാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. കുന്നംകുളത്ത് സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയും ഡിവൈഎഫ്ഐ ചൊവ്വന്നൂർ മേഖലാ ജോയിന്റ് സെക്രട്ടറിയുമായ സനൂപിനെ കൊലപ്പെടുത്തിയ സംഘത്തെ തിരിച്ചറിഞ്ഞു. മുഖ്യപ്രതി നന്ദൻ, അഭയജിത്, കണ്ടാലറിയാവുന്ന മറ്റ് 5 പേർ എന്നിവരാണ് അക്രമി സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്ന് തിരിച്ചറിഞ്ഞതായി കുന്നംകുളം എസിപി അറിയിച്ചു. ഒരാൾ ഡിസ്ചാർജ് ആയിട്ടുണ്ട്, 2 പേര് ഇന്നും ഹോസ്പിറ്റലിലെയാണ്. 4 പ്രതികളെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരുടെ തിരച്ചിലിന് ഉചിത ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അന്വേഷണം എല്ലാ രീതിയിലും നടക്കുന്നുണ്ട്. അപ്പോൾ പ്രതികളെ കിട്ടിയ ശേഷം ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം നമുക്ക് ബാക്കി പ്രതികൾ മോട്ടീവ് എന്നും പറയാനായിട്ടില്ല. അന്വേഷണം നടക്കുന്നതിന് ശേഷം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയാലേ നമുക്ക് ഇല്ല, നമുക്കത് ഇന്നും അതിനുള്ള കാര്യമായിട്ടൊന്നും ആക്രമണം ആസൂത്രിതമാണോ എന്ന് അന്വേഷിക്കും. പ്രതികളുടെ രാഷ്ട്രീയം, ആക്രമണ കാരണം, പ്രതികളെ സംരക്ഷിക്കുന്നവർ എന്നിവ സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കുമെന്ന് മന്ത്രി എ സി മൊയ്തീൻ പറഞ്ഞു. മേഖലയിൽ പാർട്ടി സ്വാധീനം തകർക്കാൻ ലക്ഷ്യമിട്ടാണ് കൊലപാതകം നടത്തിയതെന്നും വെഞ്ഞാർമൂട് കൊലപാതകത്തിന് സമാനമാണോ എന്നതും പോലീസ് അന്വേഷിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം ചിറ്റിലങ്ങാട് സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി കൊല്ലപ്പെട്ട സംഭവത്തിൽ ബിജെപിക്കോ സംഘപരിവാർ സംഘടനകൾക്കോ ഒരു തരത്തിലുമുള്ള ബന്ധവുമില്ലെന്ന് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ. ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ പാതിരാത്രി നടന്ന സംഘർഷമാണ് കൊലപാതകത്തിൽ എത്തിയിട്ടുള്ളത്. ഒരു രാഷ്ട്രീയ ബന്ധവുമില്ലാത്ത സംഭവത്തെ രാഷ്ട്രീയവൽക്കരിച്ച് തനിക്കെതിരെയുള്ള ലൈഫ് ഫ്ലാറ്റ് അഴിമതിയിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് മന്ത്രി എ സി മൊയ്തീൻ ശ്രമിക്കുന്നതെന്നും ഗുണ്ടാ കഞ്ചാവ് മാഫിയകൾക്ക് എല്ലാ ഒത്താശയും സഹായവും ചെയ്യുന്ന എ സി മൊയ്തീനും സിപിഎം നേതാക്കളും കേരള സർക്കാരുമാണ് ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദികളെന്നും ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു.